ആക്ടിവിറ്റി വേഴ്സസ് റിസൾട്ട് ഞാൻ വർഗീസരകൻ ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം നമ്മുടെ ലൈഫിൽ ഡെയിലി ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നവരാണ് നമ്മൾ എന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികൾക്കും റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന ആക്ടിവിറ്റികളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ആയി ഏത് ആക്ടിവിറ്റി ചെയ്താലും അതിന് ഒരു റിസൾട്ടുണ്ട് നമ്മൾക്ക് വേണ്ടുന്നത് ഏത് റിസൾട്ടാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ റിസൾട്ടിനനുസരിച്ചുള്ള ആക്ടിവിറ്റി നമ്മൾക്ക് ഫ്രെയിം ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾക്ക് റിസൾട്ട് ഏതാണെന്ന് കൃത്യമായ ഒരു ടാർഗറ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൻ്റിൽ എന്താണ് ആക്ടിവിറ്റി ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഫ്രെയിം ചെയ്ത് നമ്മുടെ ഡേ ടു ഡേ ടൈം കൃത്യമായി അലോക്കേറ്റ് ചെയ്യുക ഇവിടെയാണ് ഫ്ലോ ടൈമിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് അടങ്ങുന്നതാണ് ഒരു ഫ്ലോ ടൈം എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ് മിനിറ്റിൽ മറ്റൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ കൃത്യമായി നിങ്ങൾക്ക് ഏത് റിസൾട്ടാണ് കിട്ടേണ്ടതെന്ന് മനസ്സിലാക്കി ആ റിസൾട്ടിന് വേണ്ടുന്ന ആക്ടിവിറ്റി ചെയ്യുക ഈ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതിനുശേഷം ഒരു ചെറിയ ഇൻട്രവെല് ഇടവേള എടുത്തതിന് ശേഷം അടുത്ത തൊണ്ണൂറ് മിനിറ്റിലേക്ക് അടുത്ത ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെയും കൃത്യമായ ഏത് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ് അതിനുശേഷം ആ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ആ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നു അടുത്ത ഫ്ലോ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത ഫ്ലോ ടൈം അടുത്ത തൊണ്ണൂറ് മിനിറ്റ് ഓരോ ഫ്ലോ ടൈം കഴിയുമ്പോഴും കൃത്യമായ ഇൻ്റർവെല്ലുകൾ എടുത്ത് മനസ്സിനെയും ശരീരത്തെയും ഫ്രഷപ്പ് ആക്കി അതിനു ശേഷമാണ് അടുത്ത ഫ്ലോ ടൈമിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത് ലൈഫ് ഈസ് ടൈം ടൈം ഈസ് എനർജി ഈ എനർജി ഈസ് ലൈഫ് ഈ ഇക്വേഷൻസ് മറന്നു പോകരുത് ലൈഫ് ഈസ് ടൈം അതായത് ജീവിതം എന്ന് പറയുന്നത് ടൈമാണ് സമയമാണ് ടൈം എന്ന് പറയുന്നത് എനർജിയാണ് അപ്പോൾ എനർജി എന്ന് പറയുന്നത് ലൈഫാണ് അപ്പം നമ്മുടെ ലൈഫിനെ എനർജി ആക്കണമെങ്കിൽ ടൈമിനെ കൃത്യമായി നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടൈമിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ നമുക്കതുവഴി എനർജിയെ ഫ്ലോ ചെയ്യിപ്പിക്കാനും അതുവഴി ലൈഫിലേക്ക് ആ എനർജിയെ എത്തിക്കാനും പറ്റുമെന്നുള്ളതാണ് ടൈം കൃത്യമായി യൂസ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ എനർജി ഉണ്ടാകത്തില്ല ലൈഫിൽ എനർജി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ആക്ടിവിറ്റി നടക്കത്തില്ല കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ കൃത്യമായ ആക്ടിവിറ്റി വേണം കൃത്യമായ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ കൃത്യമായ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടൈമിനെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കൃത്യമായ ഫ്ലോ ടൈം ചാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്ലോ ടൈം ചാർട്ട് ചെയ്ത് ആക്ഷൻസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കേണ്ടതാണ് ആക്ടിവിറ്റിയും റിസൾട്ടും ഇങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നത് ആക്ടിവിറ്റി വേഴ്സസ് റിസൾട്ട് എന്ത് ആക്ടിവിറ്റി ചെയ്താലും ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ബാക്കെൻഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയെ കൃത്യമായി ടൈമുമായി കണക്റ്റ് ചെയ്ത് ടൈമിനെ എനർജിയുമായി കണക്ട് ചെയ്ത് എനർജിയെ ലൈഫുമായി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് സക്സസ് ആയി മാറുന്നത് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം Thank you.